വാർത്തയിലേക്ക് വിശദമായി. നോട്ട് നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ച് സുപ്രീംകോടതി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്ന് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ നാല് ജഡ്ജിമാർ വിധിച്ചു. ഉത്തരവ് നിയമവിരുദ്ധമെന്നായിരുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നവിധി. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയല്ല നിയമനിർമ്മാണമാണ് വേണ്ടിയിരുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസമാണ്. ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള 58 ഹർജികളാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് തീർപ്പാക്കിയത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്നും അതിനാൽ തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് ബി ആർ ഗവായ് വിധിച്ചു. സാമ്പത്തിക വിഷയങ്ങളിൽ അധികാരം സർക്കാരിനാണ്. റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാം. കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിരുന്നു. നിരോധനം ലക്ഷ്യം കണ്ടോ എന്ന് പ്രസക്തമല്ലെന്നും അസാധുവായ നോട്ടുകൾ മാറ്റാൻ ആവശ്യത്തിന് സമയം അനുവദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ഗവായ്. ഭരണഘടനാ ബെഞ്ചിലെ മറ്റംഗങ്ങളായ ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ, എ എസ് ബൊപ്പണ്ണ, വി രാമസുബ്രഹ്മണ്യൻ എന്നിവരും കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചു. എന്നാൽ ഭിന്ന വിധിയായിരുന്നു ജസ്റ്റിസ് ബി വി നാഗരത്നയുടേത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല നോട്ട് നിരോധനം. 24 മണിക്കൂറിനുള്ളിലാണ് തീരുമാനമുണ്ടായത്. റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടതല്ല, മറിച്ച് സർക്കാരിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു നിരോധനം. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നിരോധനം നടപ്പാക്കാനാകില്ലെന്നും നിയമനിർമ്മാണം വേണമായിരുന്നുവെന്നും ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നോട്ട് നിരോധനം ശരിവെച്ച സുപ്രീംകോടതി വിധിയിൽ കോടതി പരിശോധിച്ചത് ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. നോട്ട് നിരോധന വിധിയിൽ ഭിന്നവിധിയുണ്ട്, നോട്ട് നിരോധനം കൊണ്ട് ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നും വേണ്ടത്ര ആലോചനയില്ലാതെയാണ് പല നടപടികളും കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ടാണോ ഇവര് ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയത്, അതിന്റെ ഒരു ഫലവും ഉണ്ടായില്ല. ഈ നോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ 99% നോട്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ് വന്നത്. അപ്പം ആ പറഞ്ഞ തരത്തിലേക്ക് ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ വിധി എന്ന് പറഞ്ഞ ഒരു സാങ്കേതികമായ ഒരു അക്കാഡമിക് എക്സസൈസ് എന്നെല്ലാം കാണാൻ പറ്റും. എക്കണോമിക് ഉണ്ടായ ഒരു തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പല രംഗത്തെടുക്കുന്ന തീരുമാനങ്ങളും ഈ തരത്തിൽ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും രാജ്യത്താകെയുള്ള പൗരന്മാരുടെയും ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന പല തീരുമാനങ്ങളും വേണ്ടത്ര ആലോചന ഇല്ലാതെ എടുക്കുന്നുണ്ട്. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വേറെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പൊതുമേഖല മൊത്തം വിറ്റുതലയ്ക്കണം, അതുപോലെ പല തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ വിറ്റു. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ഇതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുക. വിധിക്കെതിരെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും പുതിയ നോട്ടുമായി പഴയ നോട്ട് കൈമാറാൻ 52 ദിവസം സമയം നൽകിയെന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണം അസംബന്ധമാണ്. നരേന്ദ്രമോദിയെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യം 52 ദിവസം കൊടുത്തത് റീസണബിൾ ആണെന്നാണ്. 52 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ കൊണ്ട് ഇടാൻ പണം, അവിടുന്ന് തിരിച്ചെടുക്കുന്നതിന് 6 മാസം വേണ്ടി വന്നില്ലേ? 6 മാസം നാട്ടുകാരുടെ പണം എടുത്ത് കെട്ടിവെച്ചിട്ട് അവർക്ക് പണം ചെലവഴിക്കാൻ ഇല്ലാതെ ആളുകള് ദുരിതത്തില് സമ്പദ്ഘടന തകർച്ചയിലേക്ക് പല സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. ഏതായാലും സുപ്രീംകോടതി ആ കമന്റ് അസംബന്ധമാണ്. ഡൽഹി നായർ പരാമർശം പിൻവലിച്ചും ശശി തരൂരിനെ പുകഴ്ത്തിയും NSS. തരൂർ കേരളപുത്രനാണെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മന്നം ജയന്തി സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു നായർക്ക് മറ്റൊരു നായരെ ഇഷ്ടമാകാത്ത അവസ്ഥ തനിക്ക് കോൺഗ്രസിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉന്നം വെച്ച് തരൂർ തുറന്നടിച്ചു. NSS വേദിയിൽ എത്തിക്കുക മാത്രമല്ല, തരൂരിനോടുള്ള നിലപാട് തിരുത്തി പ്രഖ്യാപിക്കുകയായിരുന്നു ജി സുകുമാരൻ നായർ. തരൂരിനെ വാനോളം പുകഴ്ത്തിയ സുകുമാരൻ നായർ മുൻപ് പറഞ്ഞത് തെറ്റായിപ്പോയെന്നും പരസ്യമായി പറഞ്ഞു. ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായരാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ആ തെറ്റ് തിരുത്താനും കൂടിയാണ് അദ്ദേഹത്തെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഡൽഹി നായരല്ല, കേരള പുത്രനാണ്, വിശ്വപൗരനാണ്. മന്നത്ത് പത്മനാഭനെയും ജി സുകുമാരൻ നായരെയും വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ശശി തരൂരിന്റെ പ്രസംഗം. ഇടയ്ക്ക് മന്നത്തിന്റെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരോക്ഷമായി ഉന്നം വെക്കാനും തരൂർ തയ്യാറായി. ഒരു നായക്ക് മറ്റൊരു നായരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു 10-80 വർഷം മുമ്പാണ്, അല്ല 100 വർഷം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞാനും
ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രമല്ല ഉദ്ദേശിച്ചതെന്ന് തരൂർ വിശദീകരിച്ചു. അതെ, ഞാൻ ആരെയും ഉദ്ദേശിച്ചൊന്നും പറയണ്ട. ഒരു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആ വാചകം മന്നത്തിന് ഞാൻ കോട്ട് ചെയ്തു, അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരുന്നു. അപ്പൊ അത് ആ അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് പറയായിരുന്നില്ല. NSS ആസ്ഥാനത്തെത്തിയ ശശി തരൂരിന്റെ വൻ സ്വീകരണമാണ് ലഭിച്ചത്. കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സദസ്സിലിരിക്കെയാണ് തരൂർ പ്രസംഗിച്ചത്. മാധ്യമങ്ങൾ എത്തും മുൻപേ രാവിലെ 8 മണിയോടെ രമേശ് ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങി. NSSന് രാഷ്ട്രീയമായി തരൂരിലാണിനി പ്രതീക്ഷ എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തവണത്തെ മന്നം ജയന്തി. ന്യൂസ് 18 കോട്ടയം. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്, വിവാദമല്ല അപവാദമാണ് നടക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ജാതി തിരിച്ചുള്ള ഗുണങ്ങളും പിന്നെ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. 10-25 ജാതികളുണ്ട്. നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് മാത്രമല്ല, OBC, LEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അതിനവർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ 2014 മുതൽ അതിന് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. അത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടത്, എല്ലാ റിസർവേഷനും എല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാത്തവര്. പക്ഷെ അവർ അതിൽ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ശരത് എന്ന് പറയുന്ന ആളുടെ പേര് ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇല്ല, അവരെങ്ങനെ ഉൾപ്പെടുത്തുന്നത്? അവർ ഉൾപ്പെടുത്തിയ പിന്നെ എടുക്കാതിരിക്കുന്നത്, അങ്ങനെ എടുക്കാതിരുന്നു. പകരം കള്ളം പറയുന്നല്ലേ ഹൈക്കോടതി നൽകിയത്? അല്ല, ഹൈക്കോടതി ആക്കിയതൊന്നും അല്ല. അങ്ങനെ അയാളില്ല. അയാൾക്ക് ഞാൻ പറയാം, ആദ്യം അവർ തീരുമാനിച്ച ഹെഡ്ഓഫ് ഡിപ്പാർട്ട്മെന്റും സബ്ജക്ട് സ്പെഷ്യലിസ്റ്റും ഉണ്ട് എഡിറ്റിംഗ് തന്നെ. അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചത് നമുക്ക് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 60 മാർക്ക് താഴെയുള്ള ആരെയും എടുക്കേണ്ടെന്ന് ആദ്യം തീരുമാനിക്കുന്നു. അങ്ങനെ എടുത്തപ്പോൾ അവർക്ക് 4 പേരെ കിട്ടിയുള്ളൂ. അപ്പോൾ ശങ്കരമോഹനെ നിർബന്ധിച്ചിട്ടാണ് അത് വീണ്ടും 50 ആക്കാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? നേരെ തിരിച്ചാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതിന് നേരെ തിരിച്ചാണ്. ശങ്കരമോഹൻ പറഞ്ഞു ഞങ്ങൾ 50 ആക്കിയിട്ട് കുറച്ചുകൂടെ കുട്ടികളെ എടുക്കാൻ നോക്കും. 50 ആക്കിയപ്പോൾ 2 കുട്ടികളോട് വന്നു, അങ്ങനെ 6 പേരായി. അപ്പം നോക്കിയപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെയും കുറച്ചു, പിന്നെയും നമുക്ക് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് 45 ആക്കി. അതിലും വന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പിന്നെ LBSകാർക്ക് പറയാമായിരുന്നു, ഇതിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരാളിനെ എടുക്കണമെന്ന് അവർ പറയാമായിരുന്നു. അവർ പറഞ്ഞില്ല. LBSആണ് ഇത് ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെയും അടൂർ ഗോപാലകൃഷ്ണൻ. പഠിക്കാൻ വരുന്നവർ സമരം ചെയ്യില്ല, വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറാവണം, അല്ലാത്തവർ വേഗം പിരിഞ്ഞു പോകണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എവിടെ സമയം? അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാ സഹിക്കുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? കുറച്ചുകൂടിയൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ. അവരുടെ ഫ്രീഡം എന്തുവാണ്? അവർക്ക് ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമയെ പറ്റി പഠിച്ച് അതിനെപ്പറ്റിയുള്ളത് അതിന് പണ്ട് മൃണാൽ സെൻ പറയുമായിരുന്നു, യു ഷുഡ് വാച്ച് ഫിലിംസ്, യു ഷുഡ് ഡ്രീം ഫിലിംസ്, യു ഷുഡ് ലിവ് ഫിലിംസ്. സിനിമ പഠിക്കാൻ വന്നവർ ചെയ്യേണ്ടത് അതാണ്. അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല അവർക്ക്, അതായിരിക്കണം. കാരണം ഉള്ള സമയം കൊണ്ട്, കാരണം ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് സിനിമ എടുക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ 50, 40, 45, 50 ഒക്കെ വയസ്സാണ് ആടേക്ക് അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട്. ഇത് രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ലോകത്തിലുണ്ടായിട്ടുള്ള മാസ്റ്റർ പീസസ് മുഴുവൻ കണ്ട് ഇതിനെപ്പറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായി. അവിടെ വരുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇത് അവിടെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യും. അവരെ മാറ്റിയെടുക്കാൻ കഴിയും, പക്ഷെ അതിന് നമ്മൾ വിധേയനാവണം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, സമരം തുടങ്ങി ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ. ഈ സമരത്തെ തള്ളിക്കളയുന്നു, വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ ഇത്തരം സമരം ഉണ്ടാകില്ല എന്ന് പറയുന്നു, ജീവനക്കാരെ അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രശ്നങ്ങളെ മുഴുവൻ അടൂർ ഗോപാലകൃഷ്ണൻ തള്ളിക്കളയുന്നത്? ൾ
എന്തായാലും പൂർണ്ണമായി ഇപ്പോഴത്തെ കേരനാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന നിലപാടാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായ അടൂർ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം തുറന്ന ന്യൂസ് ഏറ്റിനോട് സമ്മതിക്കുന്നു. അതായത് പല ഘട്ടങ്ങളിലും, അതായത് നിരവധി ആരോപണങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്കെതിരെ ഉയർന്നു. ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയാൽ ഒന്ന് സംവരണ തത്വം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്ന ആരോപണം. ആ സംവരണ തത്വം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം LBS ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ. രണ്ടാമത്തെ, അവിടെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഡയറക്ടറിന്റെ ഗസ്റ്റ് ഹൌസിൽ അല്ലെങ്കിൽ ഡയറക്ടർ താമസിക്കാനായി നൽകിയ സ്ഥലത്ത് എത്തിച്ച് അവിടെ വീട്ടു ജോലികൾ ചെയ്യിക്കുന്നു, ബാത്റൂം കഴിയിക്കുന്നു എന്നിവയെല്ലാമുള്ള ആരോപണം. ഈ ആരോപണം, ഇതിൽ ബാത്റൂം കഴിയിച്ചു എന്നുള്ള ആരോപണം തെറ്റാണ് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുമ്പോഴും, വീട് വൃത്തിയാക്കുന്നത് ഒരു തെറ്റല്ല, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതായത് 4 സ്ത്രീകളാണ് കരാർ ജോലിയായി അവിടെ ചെയ്യുന്നത്, അത് അവരുടെ ജോലിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇതുകൂടാതെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അല്ല, ഇവിടെ സമരം ചെയ്യാൻ അവർക്ക് സമയമില്ല, പൂർണ്ണമായി പഠിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ രാജിവെച്ച് പോകണം എന്നുള്ള നിലപാട്, അല്ലെങ്കിൽ TC വാങ്ങി പോകണം എന്നുള്ള നിലപാടാണ് അടൂർ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെയാണ് IFFK വേദിയിലും അതിനുശേഷം തളിപ്പറമ്പിൽ നടന്ന ചലച്ചിത്രോത്സവത്തിൽ ഉദ്ഘാടനമായി അടൂർ ഗോപാലകൃഷ്ണൻ ക്ഷണിച്ചപ്പോൾ GOBB അടക്കം തന്റെ ചിത്രം പിൻവലിച്ചത് വിവാദമായിരുന്നു. IFFK വേദിയിൽ പ്രമുഖരടക്കം വിദ്യാർത്ഥികൾക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തുകയും വലിയൊരു സമരം അവിടെ നടത്തുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലും ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ കമൽ കൂടാതെ മുൻ ഫെസ്റ്റിവൽ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ ബീനാപോൾ കൂടാതെ മഹേഷ് നാരായണൻ അടക്കമുള്ള ഒരു വലിയ സംവിധായകരുടെ ഒരു വലിയ നിര ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണ അർപ്പിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ അവരെല്ലാം വൈകാരിക ജീവികൾ മാത്രമാണ് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പരിഹസിച്ചത്. അവർക്ക് വേണമെങ്കിൽ തന്നോട് വിഷയങ്ങൾ കാര്യം ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇവരാരും തന്നോട് വിഷയങ്ങൾ ചോദിക്കാൻ എത്തിയിട്ടില്ല. പകരം ഈ സമരമെന്ന് കേട്ടപ്പോൾ എടുത്തു ചാടി പോവുകയാണുണ്ടായത് എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ നടത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ GOBB തന്റെ ചിത്രം തളിപ്പറമ്പ് ഫെസ്റ്റിവലിൽ നിന്ന് പിൻവലിച്ചതിനെ കുറിച്ച് GOBB തന്നെ ഉപയോഗപ്പെടുത്തിയ ആളാണ് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അയാൾ തനിക്ക് സിനിമ അയച്ചതെന്ന് അഭിപ്രായം വാങ്ങിയ ആളാണെന്നും അടൂർ പറഞ്ഞു. സിനിമ പിൻവലിച്ചത് വ്യക്തിപരമായ തീരുമാനമാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. അതെ, പിന്നെ GOBB അയാൾ പടം എടുത്തിട്ട് എന്റെ അടുക്കൽ അയച്ചു തന്നു. അത് കണ്ടിട്ട് അഭിപ്രായം പറയണം. ഞാൻ കുറച്ചൊക്കെ എന്റെ എലിപ്പത്തായത്തിന്റെ സ്വാധീനമുണ്ട് പടത്തിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയക്ക് നല്ല സർട്ടിഫിക്കറ്റ് പറഞ്ഞു കൊടുത്തു. അവിടെ ആളിനെ അയച്ച് പിന്നെ ചാനലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിന് അവിടെ പബ്ലിസിറ്റി വേണ്ടിയിട്ട് ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ എന്നെ ഉപയോഗപ്പെടുത്തിയ ആളാണ് അയാൾ. അപ്പം ഞാൻ ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാൾ പടം വലിച്ചു തിരിച്ച് കുഴപ്പമൊന്നുമില്ല. അതാണ് ക്യാരക്ടർ എന്ന അർത്ഥം. വാർത്തകൾ തുടരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സുനുവിനെതിരെ നടപടി കടുപ്പിച്ച് DGP. നാളെ രാവിലെ 11 പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാൻ DGP നോട്ടീസ് നൽകി. പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം വിശദീകരിക്കാനാണ് ഹാജരാകേണ്ടത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, നടപടി കടുപ്പിക്കുകയാണോ? വിശദീകരണം ചോദിച്ചതിന് ശേഷം എന്ത് നടപടിയിലേക്കാകും നീങ്ങുക? സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തന ശൈലികളാണ്, നടപടികളാണ് സുനുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നതിന് വേണ്ടി പോലീസ് ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് വഴുതക്കാട് പോലീസ് ആസ്ഥാനത്തെത്തി DGP നേരിൽ കണ്ട് കേസുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന സൂത്രങ്ങൾ ശരിയാണെങ്കിൽ പിരിച്ചുവിടുന്നതിന് മുന്നോടിയായിട്ടുള്ള കാരണം കാണിക്കൽ നടപടികളുടെ ഭാഗമായാണ് നാളെ സുനുവിനോട് പോലീസ് ആസ്ഥാനത്ത് എത്താൻ പറഞ്ഞിരിക്കുന്നത് സൂത്രങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് സുനുവിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന വിശദീകരണം തൃപ്തികരമാണോ അല്ലയോ എന്ന് പരിശോധിച്ച ശേഷം കടുത്ത നടപടികളിലേക്ക് തന്നെ കടന്ന് പോലീസ് സേനയ്ക്ക് ആകെ അപമാനമുണ്ടാക്കിയ ഈ ഒരു സംഭവത്തിൽ സുനുവിനെതിരെ അച്ചടക്കം നടത്തി കടുപ്പിക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് മണൽ കടത്താൻ പോലീസ് കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അയ്യമ്പുഴ ഗ്രേഡ് SI ബൈജുകുട്ടൻ പണം ചോദിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ജില്ലാ പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. എറണാകുളം അയ്യമ്പുഴ ഗ്രേഡ് SI ബൈജുകുട്ടൻ പണം ചോദിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങളാണിത്.
രണ്ടിലോട് മണൽ കടത്താൻ 500 രൂപ കൈക്കൂലി നൽകിയപ്പോൾ അത് പോരെന്നും കൂടുതൽ വേണമെന്നും ഗ്രേഡ് എസ് ഐ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. കാലടി സ്വദേശിയായ മണൽ കടത്തുകാരിൽ നിന്നുമാണ് പണം ആവശ്യപ്പെട്ടത്. ഇയാൾ തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതായാണ് വിവരം. എന്നാൽ സംഭവം എപ്പോൾ നടന്നുവെന്നതിൽ അവ്യക്തതകളുണ്ടെന്ന് പോലീസ് പറയുന്നു. ബൈജുക്കുട്ടൻ കൺട്രോൾ റൂം എസ് ഐ ആയിരുന്നപ്പോഴാണ് സംഭവം ഉണ്ടായതെന്നാണ് കരുതുന്നത്. വിശദമായ അന്വേഷണത്തിന് എറണാകുളം ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റൂറൽ എസ് പി വിവേക് കുമാറിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അതല്ല, ഞാൻ പറഞ്ഞതേ, നീ വന്നിട്ട് രണ്ടിലോടുന്ന് സാറ് കൊണ്ടുപോകട്ടെ എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകണം പറയും. വണ്ടി പിടിച്ചിട്ട് മറ്റേ രണ്ടിലോടെന്ന് പറഞ്ഞാൽ നമ്മളതിലൊരു ഇത് വരില്ല. എക്സ്പെക്ട് ഇവിടെ പറയാം സാറ്, രണ്ടിലോട് പാസ്റ്റ് ന്യൂസ് 18 കൊച്ചി. യുവ സംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ ദുരൂഹത. പോസ്റ്റ്മോർട്ടത്തിലെ ചില നിർണായക കണ്ടെത്തലുകൾ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കഴുത്ത് ശക്തമായി ഞെരിഞ്ഞിരുന്നുവെന്നും അടിവയറ്റിൽ ചവിട്ടേറ്റ് ക്ഷതമുണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരത്തെ വാടക വീട്ടിലായിരുന്നു നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ കുന്നിൽ ചുവപ്പ് മാർക്ക് അടയാളപ്പെടുത്തിയത് കർണാടക വനം വകുപ്പല്ലെന്ന സ്ഥിരീകരണം. ധാതു സമ്പത്തിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര നിർദ്ദേശപ്രകാരം എത്തിയ സ്വകാര്യ ഏജൻസിയാണ് അടയാളങ്ങളിട്ടത്. മുംബൈയിൽ നിന്നെത്തിയ സംഘം ADMമായി കൂടിക്കാഴ്ച നടത്തും. മനുഭരത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, ഇത് ബഫർ സോണുമായി ബന്ധപ്പെട്ട അടയാളപ്പെടുത്തലുകളാണ് എന്നതായിരുന്നു കരുതിയിരുന്നത്. അത് ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത് മാറുകയാണോ? മറ്റൊന്ന്, ധാതു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ധാതു സമ്പത്തിനെ കുറിച്ച് പഠിക്കാനാണെങ്കിലും ഇങ്ങനെയുള്ള സർവേകൾ നടക്കുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് ഒക്കെ വേണ്ടേ അത് നടത്താൻ? അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? രേണുക, ഇതിപ്പോൾ നേരത്തെ പോലീസും മറ്റുള്ളവരും നൽകിയ ഒരു വിവരമനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യാൻ എത്തിയ സീനിയർ ജിയോഫിസിസ്റ്റ് ഗൗരവ് കുമാറുമായും അതുപോലെ ബിശ്വജിത് പാലുമായും, അയാൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്, ഇവർ രണ്ടുപേരുമായി സംസാരിച്ചു. ഇവർ പറയുന്നത് ഇവർ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി വന്നതാണ്. ഇവർ സ്വകാര്യ ഏജൻസിയിൽ ഉള്ളവരാണെന്നല്ല, ഇവർ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. ഒരാൾ ജിയോ ഫിസിസ്റ്റാണ്, അതുപോലെ മറ്റൊരാൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ഇവർ ഈ ജിയോ ഫിസിക്കൽ മാപ്പിങ്ങിൻ്റെ ഭാഗമായി, കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ എത്തിയത്. കൂടുതൽ പ്രദേശങ്ങളിൽ ഇവർക്കുണ്ടായിരുന്നത് കർണാടകത്തിലായിരുന്നു. കേരളത്തിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ മാപ്പിങ്ങിന് വേണ്ടിയുള്ള ചില പോയിന്റുകൾ ഇടണമായിരുന്നു. പക്ഷേ രേണുക സൂചിപ്പിച്ചതുമാതിരി അവർ ഇത് സംസ്ഥാന സർക്കാരിനെയോ ജില്ലാ ഭരണകൂടത്തെയോ അറിയിച്ചില്ല. അപ്പോൾ അതെന്താണ് എന്ന് അവരോട് നമ്മൾ ചോദിച്ചു. അതിന് അവർ പറഞ്ഞത് ഇത് ചെറിയ ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റുപറ്റി, അവരത് അത് ശ്രദ്ധിച്ചില്ല. കാരണം കൂടുതൽ കാര്യങ്ങൾ കർണാടകത്തിലാണ്, അതിൻ്റെ ഭാഗമായുള്ള ഒരു ചെറിയ ഒന്ന് രണ്ട് പ്രദേശങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ എന്നായിരുന്നു. ശരി, അങ്ങനെ ഒരു വീഴ്ച അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനോഭരതാണ് വിവരങ്ങൾ നൽകിയത്. കലോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മത്സരാർത്ഥികളുടെ സംഘം കോഴിക്കോട്ടെത്തി തുടങ്ങി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നെത്തിയ ആദ്യ സംഘത്തെ മധുരം നൽകി മന്ത്രിമാരായ VS ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും സ്വീകരിച്ചു. മന്ത്രി VS ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസുമാണ് കുട്ടികളെ സ്വീകരിച്ചത്. ഇതോടെ 4 മണി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.